നമസ്കാരം. ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച ഒരു ടൺ ബോംബ് വഹിച്ചുകൊണ്ടുള്ള യുദ്ധവിമാനത്തിന്റെ പരീക്ഷണ പറക്കലും തുടർന്നുള്ള ദീർഘദൂര ബോംബ് വിക്ഷേപണവും സമ്പൂർണ്ണ വിജയം. ഇന്ത്യൻ വ്യോമസേനയും DRDOയും സംയുക്തമാണ് ഈ പരീക്ഷണ പറക്കലും ദീർഘദൂര ബോംബിന്റെ നിയന്ത്രിത സ്ഫോടനവും പരീക്ഷിച്ചത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ഭാഗമായ ഇമ്രാത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഒരു ടൺ ബോംബും വിജയകരമായി പരീക്ഷിച്ചു. Sukhoi-30 യുദ്ധവിമാനമാണ് ഈ ദീർഘദൂര ഒരു ടൺ ബോംബ് വഹിച്ചത്. ബംഗാളിലെ കലൈകുണ്ട എയർബേസിൽ നിന്ന് ദീർഘദൂര ബോംബും കൊണ്ട് പറന്നുയർന്ന Sukhoi-30 യുദ്ധവിമാനത്തിൽ നിന്നാണ് ദീർഘദൂര ബോംബ് സ്ഫോടന പരീക്ഷണം നടന്നത്. Sukhoi-30 യുദ്ധവിമാനമാണ് ഒരു ടൺ ഭാരമുള്ള ബോംബും വഹിച്ച് ഒഡീഷയിലെ ബെലാസോറിൽ കടലിന് മീതെ പറന്നത്. 1000 കിലോ സ്ഫോടക വസ്തു വരെ വഹിക്കാൻ ശേഷിയുള്ളതായിരുന്നു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ബോംബ്. ഈ ബോംബ് പിന്നീട് യുദ്ധവിമാനത്തിൽ നിന്നും താഴേക്ക് വിക്ഷേപിച്ചു. അത് ദീർഘദൂരത്തിലേക്ക് കൃത്യമായി പറന്ന് കരയിൽ വിചാരിച്ച ലക്ഷ്യസ്ഥാനത്ത് തന്നെ പതിച്ചതിനു ശേഷം ഉഗ്രമായി പൊട്ടിത്തെറിച്ചു. പരീക്ഷണം വിജയമായിരുന്നുവെന്ന് ഡോക്ടർ ജി സതീഷ് റെഡ്ഡി അറിയിച്ചു. മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി തദ്ദേശീയമായുള്ള ആയുധ നിർമ്മാണ രംഗത്ത് പുതിയൊരു കാൽവയ്പായിരുന്നു ഒരു ടൺ ഭാരമുള്ള ബോംബ് പരീക്ഷണം. DRDOയുടെ ഹൈദരാബാദ് ഘടകമായ റിസർച്ച് സെന്റർ ഇമറാറ്റ് ആണ് ദീർഘദൂര ബോംബ് വികസിപ്പിച്ചത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു.